ഹായ്, ഏവർക്കും നമസ്കാരം. അവതാർ നാട്ടറിവുകളുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഷാപ്പിലെ രുചിക്കൂട്ടുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പരയാണ് ഈ വീഡിയോ സെഷനിലൂടെ നമ്മൾ ആരംഭിക്കുന്നത്. ഷാപ്പിലെ കറി ഇന്നത്തെ സ്പെഷ്യല് താറാവ് മപ്പാസാണ്. ആലപ്പുഴ ചുങ്കം കിഴക്ക് ഇളങ്കാവ് കള്ളുഷാപ്പിലെ പാചകക്കാരിയായ കെ കൗമാരി ചേച്ചിയുടേതാണ് ഈ പാചകവിധി. അപ്പോൾ അങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു താറാവിനെ 10 കഷ്ണങ്ങളായിട്ടാണ് ഷാപ്പിൽ ചേച്ചി മുറിക്കാറുള്ളത്. വീട്ടിലെ ആവശ്യത്തിന് കൂടുതൽ കഷ്ണങ്ങളാക്കാവുന്നതാണ്, അതനുസരിച്ച് മുറിക്കാം. മൂപ്പ് കുറഞ്ഞ നാടൻ താറാവാണ് നല്ലതെന്നാണ് ചേച്ചിയുടെ സാക്ഷ്യം. മൂപ്പ് കൂടിയ താറാവാണെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കേണ്ടി വരും എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെ സ്പെഷ്യൽ താറാവ് മപ്പാസ് എങ്ങനെയാണെന്ന് നോക്കാം. സവാള 250 ഗ്രാം, വെളുത്തുള്ളി 4 കഷ്ണം, ഇഞ്ചി 1 കഷ്ണം, പച്ചമുളക് 10 എണ്ണം, വെളിച്ചെണ്ണ 150 ഗ്രാം, തക്കാളി 2 എണ്ണം, വറ്റൽമുളക് 4 എണ്ണം, ക്യാരറ്റ് 100 ഗ്രാം, ഉരുളക്കിഴങ്ങ് 2 എണ്ണം. ഇതാണ് ഒന്നാമത്തെ ചേരുവകൾ. രണ്ടാമത്തെ ചേരുവകൾ കശുവണ്ടി പരിപ്പ് 50 ഗ്രാം, മല്ലിപ്പൊടി, മസാലപ്പൊടി എന്നിവ 2 ടീസ്പൂൺ വീതം, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഒരു തേങ്ങയുടെ തലപ്പാലും 2 പാലും, മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന്, മല്ലിയില, കറിവേപ്പില എന്നിവയും ആവശ്യത്തിന്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്, ചേച്ചി എങ്ങനെയാണ് ഇത് പാചകം ചെയ്യുന്നത് നോക്കാം. വെളിച്ചെണ്ണ ചട്ടിയിൽ ചൂടാവുമ്പോൾ ഒന്നാമത്തെ ചേരുവകളെല്ലാം ചേർത്ത് വഴറ്റുക, നന്നായിട്ട് വഴറ്റുക. മൂത്തു വരുമ്പോൾ ചേരുവ 2-ലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം. അതിൽ താറാവ് കഷ്ണങ്ങളിട്ട് ഉപയോഗിക്കണം. മൂപ്പ് കുറഞ്ഞ താറാവാണെങ്കിൽ വേഗം 5 മിനിറ്റ് മതി. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്ത് വീണ്ടും വഴറ്റണം. 1 തേങ്ങയുടെ തലപ്പാലും 2 പാലും എടുക്കണം. വെന്തുവരുന്ന താറാവ് മപ്പാസിലേക്ക് 2 പാലും 1/2 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ച് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഒടുവിൽ തലപ്പാലും 50 ഗ്രാം കശുവണ്ടി പരിപ്പ് പൊടിച്ചെടുത്തതും ചേർക്കണം. അതിനുശേഷം കറിയിൽ അല്പം മസാലപ്പൊടി തൂകുക. പച്ചമല്ലിയിലയും കറിവേപ്പിലയും ചേർത്തെടുത്താൽ രുചിയേറിയ നമ്മുടെ താറാവ് മപ്പാസ് റെഡിയായി. ഇതാണ് നമ്മുടെ ആലപ്പുഴ ചുങ്കം കിഴക്ക് ഇളങ്കാവ് കള്ള് ഷാപ്പിലെ വളരെ പ്രശസ്തമായ താറാവ് മപ്പാസ്. അപ്പോൾ ഇത് എവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.